സൂക്ഷ്മമായി മനുഷ്യരെ വായിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന വിസ്മയകരമായ അറിവുകൾ അപൂർവമായ കഥാസന്ദർഭങ്ങളാക്കി മാറ്റുകയും ചെയ്ത ശിഹാബുദ്ദീനുമായിട്ടുള്ള അഭിമുഖം തുടരുന്നു. വളപട്ടണത്തെ ഒരു ജീവിതം, അപ്പോൾ ആ ഒരു ജീവിതം, വളപട്ടണത്തിൻ്റെ വളരെ സവിശേഷമായ ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ അവിടേക്ക് വന്നിട്ടുള്ള സൂഫികളുടെ ഒക്കെ പാരമ്പര്യം, അതിൽ നിന്നൊക്കെ സ്വായത്തമാക്കിയിട്ടുള്ള അറിവുകൾ, ആത്മജ്ഞാനങ്ങൾ, ഇതൊക്കെ പ്രതിഫലിപ്പിച്ച ഒരു എഴുത്തുകാരനാണ് ശിഹാബ്. ഇതൊക്കെ ശിഹാബിൻ്റെ എഴുത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. പിന്നീട് വളപട്ടണം വിട്ട് നിങ്ങളൊരു സഞ്ചാരിയായിട്ട് കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നുണ്ട്, കുന്നംകുളത്തേക്ക് താമസം മാറുന്നുണ്ട്, ഗൾഫ് നാടുകളിൽ പ്രവാസിയായിട്ട് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഈ ഒരു മനുഷ്യ പുസ്തക വായന തുടരുകയും ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് അറബ് രാജ്യങ്ങളിലൊക്കെ, യു എ ഇയിലൊക്കെ ജീവിച്ച ഒരു കാലഘട്ടമായിരിക്കും. വളരെ വ്യത്യസ്തരായ മനുഷ്യരെയും അനുഭവങ്ങളെയും ഒക്കെ അടുത്തറിയാനുള്ള ഒരു സന്ദർഭമായിരിക്കും അത്. എങ്ങനെയായിരുന്നു ആ ഒരു കാലം? എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ എൻ്റെ കൂടെ ഉള്ളതാണ് ഗൾഫ് പ്രവാസം എന്ന് പറഞ്ഞാൽ. എൻ്റെ ഉപ്പ 78 പിന്നെ ഇവിടത്തേക്ക് പോകുന്നു, ഗൾഫിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കുറേ കാലം അങ്ങനെ കാണാതാവുന്നു. 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിലേറെയും അപ്രത്യക്ഷമായ നിലയിലൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഈ കുടുംബമൊക്കെ പിന്നെ മൂത്ത ആളെന്നുള്ള രീതിയിൽ രക്ഷയില്ലാതെ ഞാൻ ജോലിക്കൊക്കെ പോകണ്ടാണ് വരുന്നത്. അത് അന്ന് മുതലേ ഒരു പല ഭാവത്തിൽ ഗൾഫ് എന്നിലേക്ക് വരുന്നുണ്ട്. അന്ന് എഴുതിയ കത്തുകൾ എന്ന് പറയുന്ന സംഗതി, ആളുകൾ വായിച്ചിരുന്ന കത്തുകളുടെ രീതികൾ മുതൽ ഇങ്ങോട്ട് ഒരുപാട് വളരെ സജീവമായിട്ട് തന്നെ മനസ്സിൽ ഉണ്ടത്. ഞാൻ 94 ആദ്യമായിട്ട് ജോലി തേടി പോകുന്നത്. മഞ്ഞുകാലം എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറങ്ങിയെന്ന് 2 പതിപ്പ് DC ബുക്സ് ആയിരുന്നു, കിഴക്കേ മുറി. അന്ന് അദ്ദേഹമാണ് അത് 2 പതിപ്പ് ഇറക്കിയത്. ആദ്യം മൾബറി ഷെൽവിയാണ് അതിൻ്റെ കഥോത്സവം എന്ന് പറഞ്ഞ പരമ്പരയിൽ പുസ്തകമായിട്ട് വരുന്നത്. അപ്പം ഈ ഞാനെന്താ ചോദിച്ചാൽ ഗൾഫിലേക്ക്, ഗൾഫിൽ എനിക്ക് ബന്ധുക്കളോ ആരോ ഒന്നുമില്ല. സുഹൃത്തുക്കളെ ഇങ്ങനെ ഉണ്ട്, ആരൊക്കെ ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ വിചാരിച്ച കുറച്ച് പുസ്തകം മഞ്ഞുകാലം കൊണ്ടുപോയാലോ എന്നുള്ളത്, വഴിയിൽ വെച്ച് പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് കർശനമായ ഫുജൈറയിലെ ഇറങ്ങാൻ വേണ്ടി പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ഇതുമായിട്ട് പോകുന്നു, എങ്ങോട്ടാ എങ്ങനെയൊന്നും അറിയില്ല, ഒരു വഴിവിട്ട യാത്രയായിരുന്നു അത്. പക്ഷേ ആ പുസ്തകം വിറ്റിട്ടാണ് എനിക്കൊരുപാട് പിന്നെ അതിനെ ജീവിക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടായി. വെച്ചാൽ എൻ്റെ വീടിൻ്റെ ആദ്യത്തെ തറ പോലെ ഇടുന്നത് ആ പൈസ കൊണ്ടാണ്. മഞ്ഞുകാലം എപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമായിരുന്നു. പിൽക്കാലത്ത് ടെക്സ്റ്റായി. ആ വീട് വീണ്ടും പൂർത്തിയാക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞത് മഞ്ഞുകാലം എന്ന് പറയുന്ന പുസ്തകമാണ്. 94 ഞാൻ ജോലി ശരിയാവാതെ തിരിച്ചു പോന്നു. അത് കിട്ടിയ ജോലികൾ നമുക്ക് പറ്റുന്ന ആയിരുന്നില്ല, 2-3 ജോലിയെ കിട്ടിയിട്ടുള്ളൂ. അതിലൊന്ന് ബാറിലെ ഒരു ബില്ലെടുത്ത് തരുന്നത് എനിക്ക് സാധിക്കില്ല. പിന്നെ അതിഭയങ്കരമായ ചൂടുള്ള ഒരു പണിയായിരുന്നു അത്. ഞാൻ പഠിച്ച പണി സ്ക്രീൻ പ്രിൻറ്റിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ, കാരണം അവിടെ ജോലി സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതും നമ്മുടെ സ്ക്രീൻ പ്രിൻറ്റിങ്ങും അവരെ സ്ക്രീൻ പ്രിൻറ്റിങ്ങും വളരെ വ്യത്യസ്തമാണെന്ന് അവിടെ എത്തിയിട്ടാണ് മനസ്സിലാവുന്നത്. പിന്നെ 10 വർഷം കഴിഞ്ഞ് വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ്. 2004 അവിടെ ഒരു മാഗസിൻ്റെ എഡിറ്ററായിട്ട് ഞാൻ അവിടെ അബുദാബിയിൽ താമസിക്കാൻ തുടങ്ങി. 3 വർഷം അബുദാബി, 3 വർഷം ദുബൈയിൽ, രണ്ടും മാഗസിൻ എഡിറ്ററായിക്കൊണ്ടാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ ഈ 2-ാമത്തെ വരവും ഈ ഓരോ ഗൾഫ് എന്ന് പറഞ്ഞ ഒരു അനുഭവം നമ്മൾ വല്ലാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ പിന്നെ ഒരു പ്രദേശം ഒരിക്കലും നമ്മൾ സാഹിത്യത്തിൽ ഇപ്പോഴും വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു ഇപ്പോഴും അതൊരു നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. കേരളത്തിൻ്റെ 1/3 വരുമാനം ഉണ്ടാക്കുന്ന, ഗൾഫ് മണി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ തീർച്ചയായും എന്തായിരിക്കും എന്ന് ഞാൻ പറയേണ്ട കാര്യം, പല സ്റ്റേറ്റുകളും നമ്മൾ ഓർത്താൽ മതി. ശരിക്കും ദുബൈ എന്ന് പറഞ്ഞൊരു സംഗതി, ദുബൈയാണ് എന്നെ വല്ലാതെ അമ്പരപ്പിച്ച. അബുദാബി ഒരു ശാന്തമായ നഗരമാണ് ആ കാലത്ത് പ്രത്യേകിച്ചിട്ടും. അവിടെ ഒരു വാണിജ്യത്തിൻ്റെയും അല്ലെ വലിയ ആൾക്കൂട്ടങ്ങൾ, അവിടെ ഉള്ള മനുഷ്യർക്ക് താരതമ്യേന ഭേദപ്പെട്ട, പിന്നെ ഡെസേർട്ടിലൊക്കെ ജോലി ചെയ്യുന്ന സാധാരണ പാവപ്പെട്ട ആളുകൾ ഒക്കെ ഉള്ളൂ. പക്ഷേ ഈ 200 രാജ്യത്തിലുള്ള ആളുകൾ ദുബൈയിൽ വരുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തിപ്പെടുന്ന ഒരു ഹബ്ബാണത്. ഇതാണ് എന്നെ വല്ലാതെ അമ്പരപ്പിച്ച, എൻ്റെ എഴുത്തിനെ തന്നെ വലിയ അർത്ഥത്തിൽ മാറ്റിത്തീർത്ത ഒരു ഒന്നാണത്, ആ ഗൾഫ് ജീവിതം എന്ന് പറയുന്നത്. അതുവരെ എഴുതിയ ഒരാളല്ല ഞാൻ, സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും.
കാരണം ഒരു വലിയ കാൻവാസ് അവിടെ അത് ലോകത്തിൻ്റെ ഒരു പരിച്ഛേദം അവിടെ വരികയാണ്. ആഫ്രിക്കയിൽ നിന്ന് വരുന്നു, അത് അത് അങ്ങനെ മൂന്നാം ലോക രാജ്യങ്ങൾ പല ഇടങ്ങളിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകൾ രാജ്യങ്ങളുടെ ഇവരൊക്കെ വന്ന് അവിടെ തമ്പടിക്കുന്നു. മനുഷ്യർ ഫിലിപ്പീനിൽ നിന്ന് വരുന്നു, ചൈനയിൽ നിന്ന് ധാരാളം ആളുകൾ വരുന്നു. അങ്ങനെ ഒരു പലതരത്തിലുള്ള വർണ്ണ നിറങ്ങളുള്ള മനുഷ്യർ, പ്രകൃതങ്ങൾ, രൂപങ്ങൾ, ആകാരങ്ങൾ ഒക്കെ ഉള്ള മനുഷ്യരുടെ സമുച്ചയ ലോകത്തിൻ്റെ ഒരു മൊത്തം ഒരു 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 ഐക്കൺ എന്ന് പറയാവുന്ന തരത്തിൽ വരുന്നു. ഈ 1200 രാജ്യങ്ങളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു സമൂഹമാണ് മലയാളി സമൂഹം എന്ന് മനസ്സിലാവുന്നത്. അതായത് കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ സഫർ ചെയ്യുന്ന ഒരു വിഭാഗവും ഞാൻ കണ്ടിട്ടില്ല. അവനവൻ്റെ ആഹ്ലാദങ്ങൾ എത്രയോ വർഷത്തേക്ക്, 10-40 വർഷത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട്, മനുഷ്യായുസ് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ, അതിൽ 40 വർഷമൊക്കെ മാറ്റി വെക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. തിരിച്ച് കുടുംബം അവരോട് ചെയ്യുന്നത് അത് അത് അതിൻ്റെ കഠിനമായ മറ്റൊരു ഒരു ഒരു പരുഷമായ ഒരു ജീവിതം. ഈസ എന്നുള്ള അതാ ഈസ എന്ന് പറഞ്ഞ കഥയിൽ അതാണ് വരുന്നത്. അത് ഒരിക്കലും അവരെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പുതുവസ്ത്രങ്ങളോടുകൂടിയാണ്. അതായത് നാട്ടിലേക്ക് പോകാൻ വാങ്ങിച്ച വസ്ത്രം എടുത്തിട്ടാണ് വരുന്നത്. നമ്മൾ ദുബായ് പോകുമ്പോഴാണ് ഈ വസ്ത്രങ്ങളൊന്നും അല്ല അവരുടെ വസ്ത്രം, യഥാർത്ഥ വസ്ത്രം എന്ന് മനസ്സിലാകുന്നത്. അവർ കിടന്നിരിക്കും, ഇപ്പോഴും കിടക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ അടുത്തുവരെ പോയിട്ടുണ്ട് അവിടെ. ഞാൻ പലപ്പോഴും ഞാൻ പിന്നെ വളരെ സൗകര്യമുള്ള ആളുകളും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അവിടെ മാത്രമല്ല, ഞാൻ ഈ കൂട്ടത്തിൽ ഇവരുടെ കൂടെയും പോയിട്ട് കിടക്കുകയും താമസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ മനുഷ്യർ നമുക്ക് ഈ ഒരു 6-7 പതിറ്റാണ്ട് കൊണ്ട് ഈ കേരളത്തെ നട്ടുനനച്ച അവരെ ജീവിതത്തിൻ്റെ വലിയ ഒരു ത്യാഗത്തിൻ്റെ വലിയ പതാക ഉണ്ട്, നമ്മൾ കാണാതെ പോകുന്ന ആ പതാക. ആ പതാകയാണ് കണ്ടുമുട്ടിയത്. അതിൻ്റെ കമ്പാരിസൺ എങ്ങനെയാണ് മലയാളി ജീവിതം വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നത് എന്നൊക്കെ എന്നെ പഠിപ്പിക്കുകയും ഉണർത്തുകയും സാഹിത്യത്തിൽ തന്നെ ഒരു അല്ലെങ്കിൽ അതിനെ തന്നെ ഒരു വലിയ അർത്ഥത്തിൽ ഒരു വലിയ പെർസ്പെക്റ്റീവ് അത് പ്രദാനം ചെയ്യാനും ഇടയായിട്ടുണ്ട് ഈ ഗൾഫ് ജീവിതം എന്ന് പറയുന്ന സംഗതി. അതിൻ്റെ ഇടയിൽ ഗൾഫിൽ പത്രപ്രവർത്തകനായിരുന്നു. അതെ അതെ അതെ. അത് പിന്നീട് ഇവിടെ കേരളത്തിലേക്കും പത്രപ്രവർത്തകൻ, പിന്നീടാണോ അതിനു മുമ്പാണ്? ഇപ്പോൾ പൂങ്കാവനം എന്നുള്ള, അതിനു മുമ്പാണ്. അതായത് 1989 ഞാൻ ഇവിടെ കോഴിക്കോട് വരുന്നത് ജോലിയായിട്ട്, പൂങ്കാവനം മാസികയുടെ സബ് എഡിറ്റർ എന്ന് പറഞ്ഞ്. അതൊരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു, കുറേ കാലം പാർട്ട് ടൈം ആയിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ ഈ ടെലിവിഷൻ സീരിയലുകൾ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പലതരത്തിൽ വേറെ ജോലികളിലൊക്കെ പോകുന്നു. എന്നിട്ടാണ് പിന്നെ വീണ്ടും ഗൾഫിലേക്ക് പോകുന്നത്. പിന്നെ മഹിളാ ചന്ദ്രികയുടെ എഡിറ്റർ, പിന്നെ തിരിച്ചു വന്നപ്പോൾ ചന്ദ്രിക പീരിയോഡിക്കൽസിൻ്റെ എഡിറ്റർ ആയിട്ട്, വീക്കിലിയുടെയും വരന്തപ്പതിപ്പ്, ഈ മഹിളാ ചന്ദ്രിക അതിൻ്റെയൊക്കെ ഒരു പത്രമല്ലാത്ത ദിനപത്രമല്ലാത്ത ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. ഈ ഒരു പീരിയോഡിക്കൽസ് എഡിറ്റർ എന്നുള്ള, പ്രത്യേകിച്ചും ഈ വനിതാ മാസികകളുടെ, ഇപ്പോൾ 2 വനിതാ മാസികകളുടെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പിന്നെ ശിഹാബു മലയാളത്തിലുള്ള ഈ വനിതാ മാസികകളുടെ അല്ലെങ്കിൽ മൊത്തം മാഗസിൻ ജേർണലിസത്തെ? അതൊരു സ്വാഭാവികമായിട്ടും ഈ അഡ്വർടൈസ്മെൻറ്റിനെ കേന്ദ്രീകരിച്ചിട്ട് ഉള്ള അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വിൽപ്പന ഇതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള, കൺസ്യൂമർസത്തെ കേന്ദ്രീകരിച്ചുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഉത്സവങ്ങളെ ആഹ്ലാദങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വനിതാ പ്രസിദ്ധീകരണങ്ങളാണ് അറിയുള്ളത്. അത് സ്വാഭാവികമായിട്ട് കമേഴ്സ്യലി അത് പിന്നെ വയബിളാവണമെങ്കിൽ അത് വേണ്ടി വരും ഒരു പരിധി വരെ. സമൂഹത്തിൽ ഇടപെടുന്ന ഒരു കൾച്ചറൽ ആക്ടിവിസ്റ്റ് ആണല്ലോ എഴുത്തുകാരൻ, നമ്മൾ അല്ലെങ്കിലും ആണെങ്കിലും എഴുത്ത് സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ആക്ടിവിസം ആണ് എഴുത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ആക്ടിവിസമാണ് ജേർണലിസം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഏതാണ് കൂടുതൽ പവർഫുൾ ആയിട്ട്, ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണോ കൂടുതൽ എഫക്റ്റീവായിട്ട് സമൂഹത്തിൽ ഇടപെട്ടിട്ടുള്ളത്, അതൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, കഥാകൃത്ത്, നോവലിസ്റ്റ് എന്ന രീതിയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണോ അനുഭവങ്ങളിലൂടെ? അതെ, ഞാൻ പിന്നെ ഈ പീരിയോഡിക്കൽസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു എഴുത്തുകാരൻ കൂടിയാണ് അതിനകത്ത്. കാരണം എൻ്റെ മുന്നിൽ വരുന്ന ഒരു കഥ ഞാനൊരു എഴുത്തുകാരനായിട്ടാണ് വായിക്കുന്നത്, അല്ലാതെ കേവലം പത്രപ്രവർത്തകനായിട്ടല്ല സാഹിത്യത്തെ കാണുന്നത്. അതിൽ വ്യത്യാസമുണ്ട്. ഒരു പത്രപ്രവർത്തകൻ സാഹിത്യത്തെ, സാഹിത്യ പത്രപ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഒരു വീക്ഷണം വളരെ വിഭിന്നമാണത്. അതിൽ കുറേ ഔന്നത്യങ്ങളുണ്ടാവാം. അതേസമയം സർഗാത്മകത എന്ന് പറയുന്ന സാധനം, അത് ശരിക്കും സർഗാത്മക എഴുത്തുകാരൻ തന്നെ വരുമ്പോഴാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അയാൾക്ക് അതിൻ്റെ പിന്നെ ജന്മപ്രകൃതത്തെ കൂടുതൽ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ആ നിലക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ തോന്നി മനസ്സിലാക്കുന്നത്, സ്വയം തോന്നുന്നത്. 7.5 വർഷമാണ് ജോലി ചെയ്തത്. ഇപ്പോൾ അതുപോലെ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ പ്രവാസത്തെക്കുറിച്ച് പറഞ്ഞു. പ്രവാസത്തിൻ്റെ 1-ാമത്തെ തലമുറ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താണ് പറയുക, ഒരു കെട്ടുകഥ പോലുള്ള ഒരു
ഒരു കഥയാണത്. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ലോഞ്ചിൽ പോയി മനുഷ്യർ, അത് എത്രയോ ലോഞ്ചുകൾ പിന്നെ മുങ്ങിപ്പോയിട്ടുണ്ട്. എത്രയോ ആൾ കടലിൽ നിന്നുന്ന ഈ കരയിലേക്ക് വരുന്നതിൻ്റെ ഇടയിൽ പിന്നെ മുങ്ങി മരിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ആദ്യം ചെയ്തൊരു പണി എന്താന്ന് പറഞ്ഞാൽ, ലോഞ്ചിൽ പോയ മനുഷ്യർ ഇപ്പം നാട്ടിലൊക്കെ റിട്ടയർ ചെയ്തിട്ടൊക്കെ വന്ന ആളുകൾ, അവരുടെ സ്മരണകൾ ഒരു പരമ്പരയായിരുന്നു ആദ്യം ഉണ്ടാക്കിയത്. അതിന് ലോഞ്ചിൽ പോയ കേരളം എന്നാണ് അതിൻ്റെ ഒരു തലക്കെട്ട്. റഹ്മാൻ, മനു റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകനാണ് അത് ചെയ്തത്. അപ്പോൾ ഞാനിത് കണ്ടക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അനുഭവങ്ങളൊക്കെ അസാമാന്യമായ ഒരു അനുഭവ ലോകങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു ഒന്നാം തലമുറ എന്ന് പറയുന്നത്. അത് ശരിക്കും ഞാനൊരു എഴുത്തുകാരനായത് കൊണ്ടാണ് ശരിക്കും വിസിറ്റ് എടുത്തിട്ട് അവിടെ പോയത്. കാരണം എഴുത്തുകാരുടെ ആ പിന്നെ നമ്മുടെ വായനക്കാരായിട്ടുള്ള സുഹൃത്തുക്കളും അവരൊക്കെ പ്രേരണയായിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ കഥ എഴുതിയത് കൊണ്ടാണ് വിസിറ്റിങ്ങിന് അന്ന് പോകുന്നത്, അല്ലെ പിൽക്കാലത്തും പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ആ മനുഷ്യരെ കാണാൻ പറ്റിയത്. ആ മനുഷ്യരെ കണ്ടത് കൊണ്ടാണ് എനിക്ക് ലോഞ്ചിൽ പോയ കേരളം പോലുള്ള ഒരു സാധനം എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇതൊക്കെ പരസ്പര ഒരു കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒന്നാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഒരു വൈവിധ്യങ്ങൾ ഈ പറഞ്ഞ മനുഷ്യരെ കണ്ടെത്തുന്നതിലുള്ള ഒരു 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 പിന്നെ എന്താണ് നിമിത്തമായിട്ടും, അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഏതൊക്കെയോ ഘടകങ്ങൾ നമ്മൾ കാണാതെ ഒരു ചരടിൽ കടന്നു പോകുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പ്രവാസത്തിൻ്റെ ഈ ഒരു ഏരിയ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ടെലിവിഷൻ രംഗത്തേക്ക് പോകുന്നത്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്? അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു പി എൻ മേനോനുമായി ചേർന്നിട്ട് ഒരു സ്ക്രിപ്റ്റ്, മലയാളത്തിലെ ആദ്യത്തെ മെഗാ സീരിയലാണ് അതെന്ന് പറയാം. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട്? അതെ അതെ, പി എൻ മേനോന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. പി എൻ മേനോനെ പോലുള്ള ഒരു മാസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഞാൻ അതിന്റെ സഹായി കൂടിയായിരുന്നു, സണ്ണി ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു ആ ഒരു ടെലിവിഷൻ സ്ക്രിപ്റ്റിംഗ്, അല്ലെങ്കിൽ മറ്റൊരു മീഡിയമാണ്? അതെ അതെ. അപ്പൊ ആ ഒരു മീഡിയത്തിലെ പ്രവർത്തനം, അപ്പൊ നമ്മള് എഴുത്തിന്റെ ഒരു മേഖലയിൽ നിന്ന് പ്രിന്റ് മീഡിയത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു, നേരെ ചെന്നിട്ട് വിഷ്വൽ മേഖലയിൽ കൈവെക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം? അതെ. അല്ല, അത് ഒന്നുമില്ല, നമ്മളിപ്പോൾ എഴുതുമ്പം വായനക്കാരനെ മുന്നിൽ ഇരുത്തുന്നു. ഒരു ഒരു ഇതിനു വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴോ ഒരു കാഴ്ചക്കാരനെയാണ് നമ്മൾ മുന്നിൽ നിർത്തുന്നത്. ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ എളുപ്പമാണ്. മറ്റൊന്ന് ഇപ്പം ടെലിവിഷൻ ഒരു സിനിമക്കും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ ഒരു പുതിയ സിനിമ അവിടെ വരാൻ പോവുകയാണ്, ഭൂമിയുടെ ഉപ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സിനിമ ചെയ്യുമ്പോൾ അതിനൊരു വേറെ ഒരു ഒരു തരത്തിലാണ്. കാരണം അതിന് കുറച്ചുകൂടി ഒരു ക്രിയമായിട്ടുള്ള ഒരു ഓഡിയൻസാണ് അതിന് വരുന്നത്. ഇപ്പം നമ്മൾ സീരിയൽ ഒരു വീട്ടകങ്ങളിൽ വേണ്ടിയിട്ടുള്ള, പക്ഷേ ഭാഗ്യത്തിന് എനിക്ക് അത്തരം വളരെ സോപ്പ് കുമ്മള പോലത്തെ ഒപ്പേറ പോലത്തെ സാധനങ്ങൾ ചെയ്യേണ്ട വന്നിട്ടില്ല. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചുകൂടി സീരിയസ് ആയ ആളുകൾ, നെടുമുടി വേണുചേട്ടൻ ഉണ്ടായിരുന്നു, എം ആർ ഗോപകുമാർ, ഈ പറഞ്ഞ പിന്നെ പിന്നെ കെ ജയൻ ക്യാമറമാനൊക്കെ അദ്ദേഹമായിരുന്നു. പിന്നെ അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകളുടെ ഒരു ഇടത്തിലാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഈ സോപ്പ് കുമ്മള പോലത്തെ സാധനത്തിനൊക്കെ ക്ഷണമൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഞാനത് പറഞ്ഞൊഴിഞ്ഞ് പോവുകയെ ചെയ്തത്. കാരണം അവിടെ ഒരു നമ്മൾ സോൾ ഉണ്ടാവില്ല എന്തെങ്കിലും തരത്തിൽ. ഇപ്പോൾ സീരിയൽ എഴുതുമ്പോഴും നമ്മുടെ തന്നെ ഒരു സോൾ അതിനകത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഏത് മേഖലയാണെങ്കിലും നമ്മൾ ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക്, ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ഒക്കെ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് നിർണ്ണയിക്കാൻ പറ്റും നമ്മുടെ രീതികൾ തന്നെയാണോ ശിഹാബ് പറയുന്നത്? തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും. അത് പക്ഷേ അത് ഇൻഡസ്ട്രി അല്ല, നമ്മൾ തന്നെയാണ് നിർണ്ണയം. ആണാണ് അല്ല, മാത്രമല്ല അത് അത് പിന്നെ പ്രേക്ഷകനെ മറന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം എല്ലാ മനുഷ്യരും പരസ്പരം കണക്ട് ചെയ്യാനുള്ള ഒരു പരോക്ഷമായ പല ലിങ്കുകളുണ്ടാവും. അത് ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ദുരൂഹം എന്ന് പറയാൻ കഴിയില്ല. ആളുകൾക്കൊക്കെ ആസ്വാദ്യകരമായ നിലയിൽ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം അന്നത്തെ ആ സീരിയൽ റൈറ്റിങ്ങിലൊക്കെ രണ്ടാം സ്ഥാനത്തായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നത്. വിജയിച്ചു പോയ ഒരു സീരിയൽ തന്നെയായിരുന്നു ഈ ദൂരദർശനിലൊക്കെ വന്നിരുന്നത്. മറ്റേതാണ് 10-30 തവണ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത പിന്നെ ഒരു സീരിയലായിരുന്നു ഈ കസവ് എന്ന് പറഞ്ഞത്. അത് ഒറിയൻ ഭാഷയിലൊക്കെയൊക്കെ ഡബ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആ കാലത്ത് ഒക്കെ അത് മേനോൻ ടച്ചാണത്. മേനോൻ്റെ ഒരു അറിയാലോ, ഈ സ്റ്റുഡിയോനെ പുറത്ത് സിനിമയെ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭംഗിയും അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന സങ്കല്പത്തെ പിന്നെ എൻ്റെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ശരിക്കും മേനോൻ എൻ്റെ മനസ്സിലുണ്ട് തന്നെ. കാരണം കിട്ടുന്ന ഒരിത് വെച്ചിട്ടാണ് ഞാൻ ആലോചിക്കാറുണ്ട്. കൗതുകത്തോടെ 10-100 ചില്ലാനും കഥാപാത്രങ്ങളുണ്ട് ഇതിനകത്ത്.
അപ്പോൾ അതിലെ മേക്കപ്പ് ഉള്ളത് പ്രേംജിയുടെ മകൻ ആയിരുന്നു. അതിൻ്റെ ഒരു എം ടിയുടെ പരിണയത്തിലൊക്കെ അഭിനയിച്ച അദ്ദേഹത്തിന് നല്ലൊരു കഥാപാത്രമായിരുന്നു. അദ്ദേഹത്തിന് മാത്രമേ മേക്കപ്പ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആർക്കും ഉണ്ടായിരുന്നില്ല. മേക്കപ്പ് ഇല്ലാത്ത സാധാരണ മനുഷ്യർ, അത് പിന്നെ ആ മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വരുന്ന ആളുകളിൽ നിന്നാണ് ഈ മേനോൻ ഇങ്ങനെ നോക്കിയിട്ട് വിളിക്കുക എന്ന് പറയും, ഇങ്ങനെയൊക്കെ അഭിനയിപ്പിക്കുക. ഇത് ഈ സമ്പ്രദായങ്ങളൊക്കെ ശരിക്കും അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ശരിക്കും ആ സിനിമയെ എങ്ങനെയാണ് ഒരു സിനിമയെ പിന്നെ അതിൻ്റെ ഭാഷയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതിലൊക്കെ ഒരു ഒരു പഠനം കൂടി മേനോൻ്റെ കൂടെയുള്ള ആ ദിവസങ്ങൾ ഒരു ഒന്നൊന്നര വർഷത്തോളം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈ പല മീഡിയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഏത് മീഡിയം നമുക്കൊരു സംതൃപ്തി കിട്ടില്ല, കൂടുതൽ തൃപ്തി നൽകിയിട്ടുള്ള ഒരു മീഡിയം എല്ലാം ഒന്നാണ്. അതിൻ്റെ ആത്യന്തികമായ അനുഭൂതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സിനിമ കാണുമ്പോൾ അതിന് ആത്യന്തികമായ ഒരു അനുഭൂതിയുണ്ട്. അനുഭൂതി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നുള്ളത് മാത്രമല്ല, പലതരം വൈകാരിക അവസ്ഥകൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ടാവും. നമുക്ക് പറയാനുള്ള ചില സ്ഥലങ്ങൾ, സ്പേസുകൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും, അത് എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ ഒരു മാഗസിൻ ചെയ്യുമ്പോഴും സംഭവിക്കുന്നുണ്ട്, നമ്മൾ അഭിരുചി തന്നെയാണ് മാഗസിൻ്റെയിലേക്ക് വരുന്നത്. ശോ പറഞ്ഞു വരുന്നത് എപ്പോഴും ഈ വ്യക്തി തന്നെ നമ്മൾ തന്നെ എങ്ങനെ സമീപിക്കുന്നു. അതെ അതെ, അതാണ് കറക്റ്റ്. തീർച്ചയായും അത് തന്നെ. അത് എന്ത് ചെയ്താലും അതിനകത്ത് ഇപ്പോൾ നോവൽ തന്നെ എഴുതണമെന്നില്ല, കഥ തന്നെ എഴുതണമെന്നില്ല. പിന്നെ ഒരു ലേഖനം എഴുതുമ്പോൾ നമ്മൾ ഒരു പക്ഷേ അത്തരത്തിലൊന്ന് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം മരുജീവിതം എന്ന് പറഞ്ഞിട്ട് മരുഭൂമിയിലെ ജീവിതത്തെ പറ്റിയിട്ടുള്ള പുസ്തകം തന്നെ മരുജീവിതം ശിഹാബ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പിന്നെ ഇംഗ്ലീഷിൽ എം എ അറിയൂ മരുജീവിതം എന്ന് പറയുക, പിന്നെ ജീവപര്യന്തം അതെ വേറെ ആത്മകഥാ സ്വഭാവത്തിലുള്ള പുസ്തകമുണ്ട്. അതിൻ്റെ ഇടയിൽ ശിഹാബ് ഹൊറർ കഥകൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ തന്നെ ആദ്യത്തെ ഫാന്റസി കഥ ഈ സ്റ്റേഷൻ ഒറ്റയ്ക്ക് എന്നുള്ള കളക്ഷൻ, ഫാന്റസി കഥകളുടെ കളക്ഷൻ ഷിഹാബിൻ്റെതായിട്ടുണ്ട്. അങ്ങനെ ഈ ഫാന്റസി കഥകൾ, ഹൊറർ കഥകൾ എന്നൊക്കെയുള്ള രീതിയിൽ പോകാൻ ഇപ്പം മനുഷ്യനിങ്ങനെ പിന്തുടരുന്ന ഒരു സമയത്ത് ജീവിതം അങ്ങനെ ഫാന്റസിയായി മാറുന്നത് കൊണ്ടോ അല്ലെ ഹൊറായി തീരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തെ തോൽപ്പിക്കുന്ന ഒരു ഫാന്റസിയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥ ജീവിതത്തിലാണ് നമ്മളുടെ എല്ലാ ഫാന്റസിയെയും അതിജീവിക്കുന്ന ഫാന്റസികൾ, അത് ജയിക്കുന്ന ഫാന്റസികൾ. എങ്ങനെയാണ് ശിഹാബ് ഇങ്ങനെയുള്ള ഓരോരോ ഏരിയകളിൽ എഴുത്തിൻ്റെ ഇപ്പം ഈ ഹൊറർ അതൊരു സാധ്യത, ഹൊറർ സാധ്യത. ഇപ്പം ഇപ്പം ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞ നോവലാണത്, സത്യത്തിൽ അത് മിയർ വെറും ഹൊറർ അല്ല, അത് ഒരു ഹൊറർ പ്രതീതിയുള്ള പുതിയ കോർപ്പറേറ്റ് വൽക്കരണം. പുതിയ കാലത്തെ ഹൊറർ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളാണ്, അതാണ് സ്ഥാപിക്കുന്ന നോവലിൽ. പിന്നെ എപ്പോഴും ഒരുപോലെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി ബോറടിക്കും. ഒരു ഇപ്പം ചിലർ പറയും എന്താണ് നിങ്ങൾ കഥ മാത്രമേ ഇപ്പം നിങ്ങൾ എന്തിനാ കവിത എഴുതുന്നതെന്ന് ചോദിക്കും ചിലർ, അല്ലെങ്കിൽ നിങ്ങൾ കവിതകൾ നല്ലത് കഥ നല്ലതല്ല എന്ന് പറയുക. അത് ചിലപ്പോൾ കവികളായിരിക്കും പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ കഥകൾ എങ്ങനെ തമാശയായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. എനിക്ക് ഒരിടത്ത് മാത്രമായിട്ട് അങ്ങനെ ഞാൻ ബോറടിക്കും, വേറെ വഴിയിലേക്ക് പോകും, വേറെ എന്തിലേക്ക് പോകും, പിന്നെ തിരിച്ച് വീണ്ടും അത് ഒന്ന് വാമപ്പ് ചെയ്ത് വരുന്ന രീതിയാണ്. ചിലപ്പോൾ തീരെ എഴുതാതിരിക്കുന്ന കാലഘട്ടവും അങ്ങനെ വരും. അത് ആവശ്യപ്പെടാത്തതുകൊണ്ടല്ല, പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോഴും ഒരു ആറേഴ് കഥകളെങ്കിലും പ്രസിദ്ധീകരണത്തിന് കടം പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അപ്പോഴും എഴുതാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം എൻ്റെ ഒരു ഭീതി എന്ന് പറയുന്നത് എഴുതിയത് പിന്നെ നമ്മൾ വീണ്ടും എഴുതിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു എഴുതിയേ പറ്റുമെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റ് ചെറുകൾ എഴുതിയിട്ട് കേരളത്തിൽ ആരെങ്കിലും ധനാഢ്യന്മാരോ കൊടീശ്വരന്മാരോ ഒന്നും ആയിട്ടില്ല. കവിത എഴുതിയിട്ടും ഉണ്ടാവില്ല അല്ലേ, ഒരു കവി എന്നുള്ള നിലയിൽ ഓർക്കാല്ല, പാപ്പരായി പോയ ആളുകളെ കാണും അല്ലേ കവികൾ, കഥാകൃത്തുകൾ അത്ര കണ്ട് പാപ്പരാവില്ല. അപ്പോൾ ഈ ആത്തരത്തിൽ വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞൊരു സംഗതി കാംക്ഷിക്കുന്നുണ്ട്. എത്ര കണ്ട് സാധിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും എനിക്ക് എൻ്റെ കഥ തന്നെ ചിലപ്പോൾ ഒരേ കഥ തന്നെ എഴുതാതിരിക്കാൻ എനിക്ക് ബോറടിക്കും, പെട്ടെന്ന് ബോറടിക്കും. ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരു കണ്ണ് എന്ന് പറഞ്ഞൊരു കഥ പലരും ചോദിക്കാറില്ല, അത് ചോദിക്കാറുണ്ട് എന്താണ് അങ്ങനത്തെ ഒരു കഥ എഴുതാത്തതെന്ന് ചോദിക്കും. അത് അന്നത്തെ ഒരു അക്കാലത്ത് ഒരു അമ്പരപ്പുള്ള ഒരു കഥയായിരുന്നു, ഒരു ഫാന്റസി സ്വഭാവം, അങ്ങനെ ആരും എഴുതിയിരുന്ന കഥയല്ല അത്. അതുകൊണ്ട് തന്നെ അത് ദേശാഭിമാനി ആഴ്ചപ്പതിലാണ് അച്ചടിച്ച് വന്നത്. എല്ലാ പ്രസിദ്ധീകരണങ്ങളും തിരിച്ചയച്ച കഥയായിരുന്നു മാതൃഭൂമിയും, എല്ലാവരും എല്ലാ വീക്കിലുകളും തിരിച്ചയച്ച് ദേശാഭിമാനിലാണ് വരുന്നത് കഥ. ചിലരൊക്കെ പറയും എന്തുകൊണ്ടാണ് ആർക്കും വേണ്ടാത്തൊരു കണ്ണ് പോലുള്ള കഥകൾ എഴുതുന്നത്.
ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ പറയാ ആർക്കും വേണ്ടത് കണ്ണാത് കഴിഞ്ഞു. അതെ, കാരണം അന്ന് പിന്നെ മൊബൈൽ ഫോണില്ല. മൊബൈൽ ഫോണോ ആൻഡ്രോയിഡ് ഫോണോ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും വേണ്ടത് കണ്ണ ആ തരത്തിലല്ല എഴുതേണ്ടത്. പുതിയ മാറുന്ന ഒരു കാലത്ത് നമ്മുടെ ടെക്നോളജി എന്ന് പറഞ്ഞ സാധനത്തെ നമ്മൾ ശ്രദ്ധിക്കണം. മാനവികമായ ബോധങ്ങൾ ഏത് തെറ്റായിട്ടാണോ നേരായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്, നിരീക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പുതിയ കാലത്ത് ഒരു ഒരു ആൻഡ്രോയിഡ് ഫോണ് എന്ന് പറഞ്ഞൊരു സംഗതി, അത് ചരിത്രത്തിൻ്റെ രണ്ട് ഖണ്ഡമാണ് എനിക്ക് തോന്നുന്നത്. ആശയവിനിമയ സമ്പ്രദായത്തിൽ മാത്രമല്ല, മനുഷ്യ സങ്കല്പങ്ങളെ തന്നെ ഭയങ്കരമായി രൂപപ്പെടുത്തിയെടുത്ത ഒന്നാണ്. ഇപ്പോൾ പുതിയ കാലത്ത് മനുഷ്യ സങ്കല്പങ്ങൾ രൂപപ്പെടുന്നത് കവികളെക്കാൾ കൂടുതൽ വാക്കുകൾ ആ മീഡിയയിൽ ഉണ്ടാവുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുതിയ രീതികൾ ഇതെല്ലാം ചേർന്ന് വരുന്ന ആ ലോകത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലേ നമുക്ക് മാനവികമായ മേഖലയാണല്ലോ സാഹിത്യം, അവിടെ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ അപ്ഡേഷൻ വളരെ പ്രധാനമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒന്ന് ശാസ്ത്ര പുസ്തകങ്ങളാണ്, അതും പറയാ കൂട്ടത്തിൽ. അതിന് ഏറ്റവും കൗതുകമുള്ള അത്തരം സംഗതികൾ ആണ് ബയോടെക്നോളജിയെക്കുറിച്ചൊക്കെ ഇറങ്ങിയ ആദ്യത്തെ പുസ്തകം പോലും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ മലയാളത്തിൽ പുറത്തുനിന്നുള്ള വലിയ വലിയ അവാർഡുകൾ, ഇപ്പോൾ JCB പുരസ്കാരമൊക്കെ പോലുള്ള പുരസ്കാരങ്ങൾ നമ്മുടെ സാഹിത്യത്തെ തിരഞ്ഞു വരുന്നു. നേരത്തെ നമുക്ക് മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻസ് ആയിരുന്നു കൂടുതൽ. ഇപ്പം വളരെ പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് ട്രാൻസ്ലേറ്റേഴ്സ്, ഇപ്പോൾ ജയശ്രീ കളത്തിലിനെ പോലെ, ഫാത്തിമ മാഹിയെ പോലെ, ദേവികയെ പോലെയൊക്കെയുള്ള പുതിയ ഒരു കൂട്ടം വിവർത്തകർ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും, ഷിഹാബിൻ്റെ പുസ്തകവും ഡു നോട്ട് ഗോ ടു ദി ജംഗിൾ എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോകല്ലേ കുഞ്ഞെ പുസ്തകം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. അതുപോലെ മലയാള സാഹിത്യത്തെ ലോക സാഹിത്യ വിപണിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരു പുതിയ രീതി കൂടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല സ്വീകാര്യത അതിന് മലയാള സാഹിത്യത്തിന് ഇപ്പോൾ ലോകത്ത് കിട്ടിക്കൊണ്ടിരിക്കും. പതിയെ കിട്ടുന്നുണ്ട്. അതിൻ്റെ സൂചനകളാണ് ഇത്തരം അവാർഡുകളൊക്കെ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മാറിയ അന്തരീക്ഷം, ഒരു പുതിയ അന്തരീക്ഷം മലയാള സാഹിത്യത്തിന് ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ വന്നു ചേരുന്ന ഒരു സാഹചര്യമായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ? തീർച്ചയായും. കാരണം എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഒരു 50 വർഷം കൊണ്ട് ഭാഷകളെല്ലാം ഒന്നായിത്തീരും. ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ഒരു ആർക്കൈവ്സ് മൂല്യത്തിലേക്ക് വരും, എല്ലാ ഭാഷയും ഒന്നായിത്തീരും. അപ്പോഴും വാക്കുകൾ സംസ്കാരം എന്നുള്ള സാധനം, ലോകത്തെ ഏറ്റവും വലിയ ഭാഷ എന്നുള്ള സംസ്കാരമാണ്, അതവിടെ കിടക്കണ്ടാവും. അതിൻ്റെ അടിത്തട്ടിൽ അവൻ്റെ ഉപബോധത്തെ നിയന്ത്രിച്ച് സാമൂഹിക ഉപബോധത്തെ നിയന്ത്രിച്ചുകൊണ്ട് പിന്നെ അടിത്തട്ടിൽ അത് കിടക്കണ്ടാവും. ഏതായാലും വളരെ നന്ദി ഷിഹാബ്, ഇത്രയും സമയം ചെലവഴിക്കുകയും നമ്മളോട് വളരെയേറെ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തെപ്പറ്റി, എഴുത്തിനെപ്പറ്റി, അനുഭവ ലോകങ്ങളെപ്പറ്റി ഒക്കെ വളരെ അപൂർവമായ വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. നമസ്കാരം.